تلروعا وخفيا إنه لا يحب المعتدين صدق الله مولانا العلي العليم കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ബഹുമാന്യരായ ശ്രോതാക്കളെ, അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ഹസനാത്ത് കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ സവാബിന് രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ഇതിന്റെ സംഘാടകരായി ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു ഇരു വീട്ടിലും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ നമുക്ക് സമ്മേളിക്കാനും നമുക്ക് സംഘടിക്കാനും നമുക്കിങ്ങനെ ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഇവിടെ അവസരങ്ങൾ ഒരുക്കി തന്ന സമസ്ത കേരള ജംഇയ്യത്തുലുലമായുടെ പൂർവ്വകാല ആലിമീങ്ങൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊന്നിച്ച് നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലെ 55-ാമത്തെ സൂക്തമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തളറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമാണ്. ദുആ എന്നത് ഒരു അതുല്യ ശക്തിയാണ്. ചരിത്രം എന്ന വിചാരസാഗരത്തിലൂടെ ഇന്നലകളിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ ലോകത്ത് സംഭവിച്ച സംഭവങ്ങളിലൊക്കെ ദുആ നിസ്തുല പങ്ക് വഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് തന്നെ ഒരു ദുആന്റെ ഫലമായിട്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് അഗ്നി പരീക്ഷണങ്ങളിലൂടെ വിജയത്തിന്റെ രാജപാത കെട്ടിപ്പടുത്ത നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പണിതതിന് ശേഷം അവിടെ വെച്ച് ദുആ ചെയ്ത ദുആയെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ ദുആന്റെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് ഖുർആനിൽ കാണാം. സൂറത്തുൽ ബഖറയിലെ 127-129 ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയാണ് ഉദ്ധരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഇർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക മിൻ ദുരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم എന്ന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദുആയ ربنا وابعث فيهم رسولا منهم അല്ലാഹുവേ, ഇവിടെ വരാൻ പോകുന്ന ജനതയിൽ നിന്ന് അവരിലേക്ക് ഒരു പ്രവാചകരെ നിയോഗിക്കണേ തമ്പുരാനെ. എന്നിട്ട് ശേഷം ആ പ്രവാചകർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ച് വിശേഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. യത്ലു അലൈഹിം ആയാത്തിക്ക, അവർക്ക് നിന്റെ വിശുദ്ധ ഖുർആൻ നിന്റെ വിശുദ്ധ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനും ഹിക്മത്തും പഠിപ്പിക്കുന്ന വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകരെ ഈ സമൂഹത്തിൽ നിന്ന് അവരിലേക്ക് നിന്ന് യോഗിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. അവിടെ ഖുർആൻ മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് അജാബ അല്ലാഹു ദുആഹു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുകയുണ്ടായി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അന ദഅവത്തു അബി ഇബ്രാഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ
എന്റെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലോകത്ത് സംഭവിക്കുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ ദുആഇന് വലിയ പങ്കുണ്ട് എന്നർത്ഥം. അങ്ങനെ ഓരോ ചരിത്രങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാലും ദുആഇന് വലിയ പങ്കുണ്ട്. ഈ ദുആഇനെ കുറിച്ച് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുആഇനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്നത് അത് മുഅ്മിനിന്റെ ആയുധമാകുന്നു, മുഅ്മിനിന്റെ ആയുധമാകുന്നു. വഇമാദുദ്ദീൻ, അത് ദീനിന്റെ നടും തൂണാകുന്നു. വനൂറു സമാവാതി വൽ അർ, ദുആ എന്നത് ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. ദുആ മുഅ്മിനിന്റെ ആയുധമാകുന്നു, മുഅ്മിനിന്റെ ആയുധമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണിത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ എന്നത് അത് മുഅ്മിനിന്റെ ആയുധമാകുന്നു. ഏതൊരു സാധനത്തിനും ഒരു ആയുധമുണ്ടാകും. ആയുധം ഏതുപോലെയാണോ അതിനെ ഉപയോഗിക്കുന്നത് അതുപോലെ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. ആശാരി ഒരു മേശയുണ്ടാക്കുകയാണെങ്കിൽ അവന് ചില ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഉളി വെക്കേണ്ടതുപോലെ വെക്കണം, അത് മേടേണ്ടതുപോലെ മേടണം, അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം. അങ്ങനെ അതിന്റെ നിയമപ്രകാരം അത് ഉപയോഗിക്കുന്നുവെങ്കിൽ, ഉപയോഗിക്കേണ്ടത് പ്രകാരം അത് ഉപയോഗിക്കുന്നുവെങ്കിൽ അവൻ ഉദ്ദേശിച്ചതുപോലെ അവന് മേശയും കസേരയും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അവന്റെ ആയുധം അവൻ വേണ്ടതുപോലെ പ്രയോഗിക്കണം എന്ന് മാത്രം. മുഅ്മിനിന്റെ അതുല്യമായ ഒരായുധമാണ് ദുആ എന്നത്. അതൊരു അദ്വിതീയ ശക്തിയാണ്. അത് മുഹമ്മദ്, അത് മുസ്ലിം മുഅ്മിൻ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ അതിന് ഫലം കാണും എന്നർത്ഥം. വഇമാദുദ്ദീൻ എന്നാണ് തുടർന്ന് പറഞ്ഞത്. ദുആ എന്നത് അത് ദീനിന്റെ നടും തൂണാകുന്നു എന്ന്, ദീനിന്റെ തൂണാകുന്നു. അപ്പോ ദീനിനെ നിലനിർത്താൻ, ദീനിന്റെ മുഖ്യമായ ഇബാദത്തുകളിൽ ഒന്നാണ് ദുആ എന്നർത്ഥം. വനൂറു സമാവാതി വൽ അർൽ, അത് ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു എന്ന്, ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു ദുആ. അത്ര വലിയ പദവി ദുആനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സാധാരണയിൽ അള്ളാഹുവിന്റെ സ്വഭാവമാണ് മനുഷ്യൻ അവന്റെ അടിമകൾ എത്രമാത്രം താഴ്മ കാണിക്കുന്നുവോ അത്രയേറെ അവൻ അടിമയോട് സ്നേഹം കൂടുന്നു എന്നുള്ളത്, അത്രയേറെ അടിമയെ അവൻ പ്രിയം വെക്കുന്നു എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, സലുല്ലാഹ മിൻ ഫള്ളി, സലുല്ലാഹ മിൻ ഫള്ളി, അള്ളാഹുവിനോട് നിങ്ങൾ അവന്റെ ഔദാര്യത്തിൽ നിന്നും ചോദിച്ചുകൊള്ളണം, ധാരാളമായി ചോദിക്കണം. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അൽ, അള്ളാഹുവിനെ അവൻ ചോദിക്കുക, അവനോട് അടിമകൾ ചോദിക്കുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാകുന്നു, അള്ളാഹു ഏറ്റവും പ്രിയങ്കരമായി കാണുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് സല്ലല്ലാഹു മിൻ ഫള്ളി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ധാരാളമായി ചോദിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അടിമകളുടെ സ്വഭാവം നേരെ തിരിച്ചായിരിക്കും. അടിമകൾക്ക് മറ്റൊരാൾ അവനോട് ധാരാളമായി ആവശ്യപ്പെടുക എന്നുള്ളത്, കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക എന്നത് ഒരു പക്ഷേ അവൻ ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, അല്ലെങ്കിൽ അതിനൊരു പരിധി വരെയൊക്കെ അവൻ സഹായിച്ചേക്കും, അവൻ നൽകിയേക്കും. പക്ഷെ പരിധിക്കപ്പുറത്ത് അവൻ അതിന്റെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അതിനെ വേണ്ടതുപോലെ പരിഗണിക്കുവാനോ കൊടുക്കുവാനോ അവൻ സന്നദ്ധനാവില്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു എത്രമാത്രം അവനോട് അടിമകൾ ചോദിക്കുന്നുവോ അത്രയേറെ അടിമയോട് അവന് ഹുബ്ബ് വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ സമയങ്ങളിലും ദുആ ചെയ്യേണ്ടതുണ്ട്. ദുആ ചെയ്യുമ്പോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടു, വലിയ കടബാധ്യത വന്നു, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പറയുക സ്വാഭാവികമായി മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ മനുഷ്യന് ഒരുപാട് നന്മകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് നിയമത്തുകൾ മനുഷ്യന് അള്ളാഹു നൽകുന്നുണ്ട്. ഇങ്ങനെ നിയമത്തിന്റെ സമയത്ത്, അനുഗ്രഹങ്ങൾ നൽകുന്ന സമയത്ത് അള്ളാഹുവിനോട് അനുഗ്രഹത്തെ നിലനിർത്താൻ വേണ്ടി ചോദിക്കുക, മറ്റു ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പൊതുവെ മനുഷ്യ സ്വഭാവത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവന്റെ സുഖാവസ്ഥയിൽ, അവന്റെ സന്തോഷാവസ്ഥയിൽ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്തു കൊള്ളട്ടെ എന്നാണ്.
Bhumana Pata, Abu Huraira radhiyallahu anhu tottu report cheythu hadith ingane kaanam. Anna Rasulullah sallallahu alayhi wasallam qala. Rasulullah sallallahu alayhi wasallam thangal paranju man sarrahu aarkengilum santoshamulla karyamaanu engil endu ayastajib Allahu lahu inda shadaidi pradisandhi ghattathil prayasangal anubhavikkunna ghattathil അവന്റെ ദുആഇന അല്ലാഹു ഉത്തരം നൽകൽ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അപ്പോൾ പ്രതിസന്ധിയിൽ ദുആഇന ഉത്തരം നൽകുന്നത് വലിയ സന്തോഷമുള്ള കാര്യമായി ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഫൽ യുക്സിർ മിന ദുആഇ ഫിർ റഖാ അവന്റെ സുഖാവസ്ഥയിൽ അവൻ ധാരാളമായി ദുആ ചെയ്തു കൊള്ളട്ടെ എന്ന് സുഖകരമായ അവന്റെ അവസ്ഥയിൽ അവന്റെ സന്തോഷത്തിന്റെ അവസ്ഥയിൽ ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊള്ളട്ടെ അവന്റെ ദുആഇന അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ അങ്ങനെ അവൻ അധികരിപ്പിക്കുന്ന സമയത്ത് അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന്റെ പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹു അവനെ സഹായിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയം അല്ലാഹുവേ നീ സഹായിക്കണ എന്ന് പറയുന്നതിന് പകരം ആ പ്രയാസങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ സുഖാവസ്ഥയിൽ തന്നെ അല്ലാഹുവിനോട് നിരന്തരമായി അത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക മാരകമായ അസുഖങ്ങൾ ഒഴിവാകാൻ നമ്മുടെ കടബാധ്യത ഒഴിവാകാൻ വീട്ടിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ദുആ ചെയ്യണം ചെയ്യണ്ട എന്നല്ല പക്ഷേ അല്ലാഹു നിഅമത്തുകൾ നൽകിയ സമയത്ത് അല്ലാഹു ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയ സമയത്ത് ആ അനുഗ്രഹങ്ങൾ ഓർക്കുകയും കൂടുതൽ ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ പ്രതിസന്ധിയിൽ അവനെ സഹായിക്കും അല്ലാഹുവിനെ സഹായിക്കാൻ താല്പര്യമുണ്ട് ആ അല്ലാഹുവിന്റെ സഹായം അവനെത്തുമെന്ന് മാത്രമല്ല അവൻ സന്തോഷിക്കുകയും ചെയ്യും വിശുദ്ധ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി മിനൽ ദുആഇ ഫിർ റഖാ ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും ആദരണീയമായ ഏറ്റവും ബഹുമാനപ്പെട്ട വസ്തുവായി കാര്യമായി അല്ലാഹു കാണുന്നില്ല അവന്റെ ഒരു മനുഷ്യന്റെ ഒരടിമയുടെ സുഖാവസ്ഥയിൽ ഒരടിമയുടെ സന്തോഷാവസ്ഥയിൽ അല്ലാഹുവിനോട് അവൻ ദുആ ചെയ്യുക എന്നതിനേക്കാൾ ഏറെ മാന്യമായ ഒരു കാര്യം അല്ലാഹുവിന്റെ അടുക്കൽ മറ്റേതും ഇല്ല എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുആ ചെയ്യണം സുഖാവസ്ഥയിലും അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഇങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആഇന് ഉത്തരം തരുമെന്ന് തന്നെ വിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും വ്യക്തമായ സ്വരങ്ങളായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് നോക്കൂ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഷൈത്താന് അല്ലാഹു അന്ത്യനാൾ വരെ ആയുസ് നൽകിയിരിക്കുകയാണ് അന്ത്യനാൾ വരെ അവൻ ആയുസ് നൽകാൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും അവനൊരു പരീക്ഷണമായി അല്ലാഹു അന്ത്യനാൾ വരെ അവൻ ആയുസ് നൽകിയിരിക്കുന്നു ഈ അന്ത്യനാൾ വരെ ആയുസ് നൽകുന്നതിന് ഒരു കാരണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നോക്കൂ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ആറാഫിന്റെ 13-14-15 വചനങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം അല്ലാഹു പറഞ്ഞു ഖാല അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനോട് സുജൂദ് ചെയ്യുവാനായി ആദം നബി അലൈഹി ഇസ്ലാമിനെ തവാളു വിനയം കാണിക്കാൻ ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി ഷെയ്ത്താനോട് പറഞ്ഞപ്പോ അവൻ അതിനെ ധിക്കരിക്കുകയായിരുന്നു ധിക്കരിക്കുന്ന സമയത്ത് അള്ളാഹു അവനോട് പറഞ്ഞതാണ് ഫഹ്റുജ് സ്വർഗത്തിൽ നിന്നും പുറത്തുപോ ഇന്നക്ക മിനസ്സാഗിരി ഇന്നക്ക മിനസ്സാഗിരി അള്ളാഹു അവനെ ആട്ടിയോടിക്കുകയാണ് ഫഹ്റുജ് മിൻഹ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്നും നീ പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആട്ടി ഓടിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു അവൻ അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കാല അംലിർണി ഇലായോമി ഉബാസുൻ അംലിർണി ഇലായോമി ഉബാസുൻ അള്ളാഹുവേ അന്ത്യനാൾ വരെ നീ എനിക്ക് ദീർഘായുസ് തരണമേ എന്ന് കാല അംലിർണി ഇലായോമി ഉബാസുൻ ജനങ്ങളെയൊക്കെ പുനർജന്മത്തിന് ജനങ്ങളെയൊക്കെ അന്ത്യനാളിൽ പുനർജീവിപ്പിക്കുന്നത് വരെ ആ നാൾ വരെ എനിക്ക് എന്റെ ആയുസിനെ നീട്ടിത്തരണമേ എന്ന് അവൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ പാല അള്ളാഹു പറയുകയാണ് ഇന്നക്ക മിനൽ മുന്തീൻ നിനക്ക് അന്ത്യനാൾ വരെ ഇതാ ദീർഘായുസ് നൽകിയിരിക്കുന്നു എന്ത് അന്ത്യനാൾ വരെ നിന്റെ ആയുസിനെ ഞാൻ നീട്ടിയിരിക്കുന്നു എന്ന് നോക്കൂ നിങ്ങൾ ഈ അള്ളാഹുവിന്റെ ശത്രു മനുഷ്യന്റെ ശത്രു വിശുദ്ധ ദീനിന്റെ ശത്രു അള്ളാഹു ആദൻ നബി അലൈഹി സ്വലാമിന് ഒരു തവാലുകൾ കാണിക്കാൻ വേണ്ടി ആദൻ നബി അലൈഹി സ്വലാമിനോട് ഒരു താഴ്മയുടെ സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അത് ചെയ്യില്ല എന്ന് പറഞ്ഞത് ഞാൻ ആദമിനേക്കാൾ നല്ലവനാണ് ആദം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ തീയിനാൽ
സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ആദമിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ധിക്കരിച്ച ആ ഷെയ്ത്താൻ ഷെയ്ത്താനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മാറ്റി ഓടിക്കുമ്പോ അവൻ അള്ളാഹിനോട് ചോദിക്കുകയാണ്, അൻവിർനി ഇലാ യൗമി യുബഅസൂൻ, അള്ളാഹുവേ അന്ത്യനാൾ വരെ എന്നെ എനിക്ക് നീ ദീർഘായുസ് തരാനമേ എന്ന്. ഇവന്റെ ഈ ചോദ്യത്തിന് അള്ളാഹു മറുപടി പറഞ്ഞു, പാല ഇന്നക മിനൽ മുൻദരീൻ, ഓക്കെ നിനക്ക് ദീർഘായുസ് നൽകിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇത്രയേറെ വിശാലതയാണ് പരിശുദ്ധ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിശാലതയാണ് ഇവിടെ നാം കാണുന്നത്. സ്വന്തം ശത്രുവു ചോദിച്ചിട്ട് പോലും അവൻ നൽകി എന്നതാണ് അർത്ഥം. നൽകി എന്നത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു പരീക്ഷണമായിട്ടായിരിക്കാം അവനെ അള്ളാഹു അന്ത്യനാൾ വരെ ദീർഘായുസ് നൽകിയിട്ടുള്ളത്. എന്നാലും അതിന് കാരണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവൻ അള്ളാഹുവിനോട് ചോദിച്ചു എന്നതാണ്. ചോദിച്ചാൽ നൽകുന്നവനാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു. ചോദിച്ചവനെ മടക്കി വിടുന്ന സ്വഭാവം അവനില്ല തന്നെ. നോക്കൂ, ഉമാനപ്പെട്ട അബൂദാവൂദും തുർമദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, തീർച്ചയായും അള്ളാഹു തആല എക്കാലത്തും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അവൻ മാന്യനുമാണ്. അവന് വലിയ ലജ്ജയുണ്ട്. ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി, ഒരു മടിമ അവനിലേക്ക് ഇരു കരങ്ങളും നീട്ടി ഇങ്ങനെ യാചിക്കുന്നു. എന്നിട്ട് അവന്റെ ആ രണ്ട് കരങ്ങളും ഒന്നും നൽകാതെ സീറോ ആയി ആ കരങ്ങളെ മടക്കി വിടുക എന്നത് അള്ളാഹു വലിയ ലജ്ജയോടുകൂടെ കാണുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അള്ളാഹു ഹയ്യും കരീമുമാണ്, അള്ളാഹു ഹയ്യും കരീമുമാണ്, അവന് മാന്യനാണ്. ശേഷം പറഞ്ഞത് നോക്കൂ, യസ്തഹീ, അള്ളാഹുവിന് ലജ്ജയുണ്ട് എന്ന്. അള്ളാഹു ലജ്ജിക്കുന്നു ഒരടിമ ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ എനിക്ക് തരണേ, അള്ളാഹുവേ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ചോദിക്കുക. അങ്ങനെ ചോദിച്ചതിന് ശേഷം രണ്ട് കരങ്ങളിലും ഒന്നും നൽകാതെ സീറോ ആയി ആ കരങ്ങളെ മടക്കി വിടുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്ന കാര്യമാകുന്നു എന്ന്. അപ്പോൾ അള്ളാഹു ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. അടിമകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുആ എന്നത് സിലാഹുൽ മുഅ്മിനാൻ, ഒരടിമയുടെ ആയുധമാണ്. ആ ആയുധം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം എന്നർത്ഥം. ആയുധം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാം വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കണം. കർമ്മപരമായ കാര്യങ്ങൾ പരമാവധി കർമ്മപരമായ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. കർമ്മവും വിശ്വാസവും പരിപൂർണമായതിന് ശേഷം ചോദിക്കുമ്പോ അവന്റെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് നാമങ്ങൾ ഹദീസിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഉമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല എന്ന, സൂറത്തു തഅലീമിൽ മസ്അല, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന സൂറത്ത് എന്ന്. എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് വിശുദ്ധ ഫാത്തിഹ പഠിപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുടെ ക്രമം അതിന്റെ രീതി പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് വ്യക്തമാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ വരെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, വിശ്വാസപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ പൂർണ്ണനായിരിക്കണം. അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കണം. ശേഷം പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് സഹായം തേടുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ആ പിന്നീട് പറയുന്നത് അമലുകളെ കുറിച്ചാണ്. ആ വിശ്വാസപരമായ കാര്യങ്ങൾ പൂർണ്ണമായിരിക്കണം, അതോടെ മനുഷ്യന്റെ കർമ്മപരമായ കാര്യങ്ങൾ അവൻ പൂർണ്ണമായിരിക്കണം. വിശ്വാസപരമായ കാര്യങ്ങൾ പൂർണ്ണമാവുകയും കർമ്മപരമായ കാര്യങ്ങൾ അവൻ പൂർണ്ണമാവുകയും ചെയ്തു. ശേഷം ചോദിക്കുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ എന്ന്. അപ്പോ ആദ്യം അതിന് നേരെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല ഫാത്തിഹയിൽ ഉണ്ടായത്. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ആദ്യം പരാമർശിച്ചു, എന്നിട്ട് ശേഷം പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, അപ്പോൾ കർമ്മപരമായ കാര്യങ്ങളും നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷമാണ് ചോദിച്ചത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ വഴിയിലേക്ക് നീ
ഞങ്ങളെ ചേർക്കണമേ എന്ന്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തു തഅലീമിൽ മസ്അല, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന സൂറത്ത് എന്നും പേരുണ്ട് എന്ന് ബഹുമാന്യരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരും എന്നർത്ഥം. പക്ഷേ അള്ളാഹുവിന്റെ ദുആഇന്റെ ഇജാബത്ത് വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോ സാധാരണഗതിയിൽ നാം എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങൾ നാം ചോദിക്കുമ്പോ ചോദിച്ച കാര്യങ്ങൾ കിട്ടും, ചോദിച്ച സമയത്ത് കിട്ടും. അത് ദുആഇന്റെ ഒരു രീതി മാത്രമാണ്. ഉദാഹരണമായി അടുത്ത മാസം 8-ാം തീയതിയുടെ ഉള്ളിലായി എന്റെ കുട്ടിയുടെ കല്യാണം ശരിയാവണേ എന്ന് പറഞ്ഞൊരു ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ വിസ ശരിയാവണേ എന്ന് പറഞ്ഞൊരു സഹോദരൻ ദുആ ചെയ്യുന്നു. ആ സമയത്തിനുള്ളിൽ അവന്റെ വിസ ശരിയാവുകയും അവൻ ഗൾഫിൽ പോവുകയും അവന്റെ ജോലി ശരിയാവുകയൊക്കെ ചെയ്തു എന്ന് വരാം. അത് ചോദിച്ച സമയത്ത് ചോദിച്ച കാര്യങ്ങൾ കിട്ടുക എന്നത് ദുആഇന്റെ ഉത്തരം, അള്ളാഹു ഉത്തരം നൽകുന്നതിന്റെ ഒരു രീതി മാത്രമാണ്, ഒരു രീതി മാത്രമാണ്. അതല്ലാതെയും ദുആഇന് വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റൊരു രീതി ദുആ ചെയ്ത കാര്യം, ചോദിച്ച കാര്യം അള്ളാഹു തരും, പക്ഷെ ചോദിച്ച സമയത്ത് കിട്ടണമെന്നില്ല, അത് അല്പം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലഭിക്കുക. ചോദിച്ച കാര്യം തന്നെ തരും, പക്ഷെ അല്പം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരാരും തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ശത്രുക്കളെ നശിപ്പിക്കാൻ ദുആ ചെയ്തിട്ടില്ല. എന്നാൽ ദീനിയായ പ്രബോധന രംഗത്ത് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഒരു നിലയിലും ദീനിന്റെ പ്രബോധനം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്ന ചില സമയങ്ങളിൽ പ്രവാചകന്മാരൊക്കെയും ചിലപ്പോഴൊക്കെ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അങ്ങനെ ചില നിർണായക ഘട്ടങ്ങളിൽ ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് യാതൊരു നിലയിലും ഒരു സൗകര്യവുമില്ലാതെ വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ ഫറോവക്കെതിരെ ദുആ ചെയ്ത ദുആ ഹദീസിന്റെ കിതാബിൽ കാണാം. നോക്കൂ, അന്ന മൂസ അലൈഹിസ്സലാം ദഅ അലാ ഫിർഔന, ഫിർഔന്റെ എതിരായിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. വ ഖൗമിഹി, ഫിർഔന്റെ സമൂഹത്തിനെയും എതിരായിക്കൊണ്ട്, ബിൽ ഹലാക്കി, അവരൊക്കെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മാത്രമല്ല വ അമ്മന ഹാറൂൻ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ ദുആഇന് ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. ശരിക്ക് വിഷയം നാം മനസ്സിലാക്കുമ്പോൾ ഒരു പ്രവാചകർ ദുആ ചെയ്യുന്നു, മറ്റൊരു പ്രവാചകർ ആമീൻ പറയുന്നു. ഈ ഇത്ര വലിയ മഹത്വമേറിയ ദുആ വേറെ ഏതുണ്ടാവും? ഒരു പ്രവാചകൻ ദുആ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഈ ദീനി പ്രബോധന രംഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു പ്രവാചകരായ അദ്ദേഹത്തിന്റെ സഹോദരനു കൂടിയായ ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. മാത്രമല്ല വീണ്ടത് അതിനെ തുടർന്നു കൊണ്ട് പറഞ്ഞു, ഫൗഹല്ലാഹു തബാറക വ തആല ഇലൈഹിമ ഖദ് ഉജീബത് ദഅവതുകുമ, അല്ലാഹു അവരിലേക്ക് വഹി അറിയിക്കുന്നു, ഖദ് ഉജീബത് ദഅവതുകുമ, നിങ്ങളുടെ രണ്ടാളുടെയും ദുആഇന് ദാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന്. നോക്കൂ, ഒരു പ്രവാചകർ ദുആ ചെയ്യുന്നു, വേറെ പ്രവാചകർ ആമീൻ പറയുന്നു, അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു, നിങ്ങളുടെ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖൻ, അവരുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങൾ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, കാന ബൈന ദുആഇ വ ബൈന ലിജാബത്തി അർബഊന സന എന്നായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഫറോവയെ മുക്കിക്കൊല്ലാൻ വേണ്ടി, ഫറോവയെയും ഖൗമിനെയും നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഫറോവയെയും അവന്റെ സമൂഹത്തെയും അള്ളാഹു കടലിൽ മുക്കിക്കൊന്നതിന്റെ ഈ ദുആഇന്റെയും ഈ മുക്കിക്കൊന്ന സംഭവത്തിന്റെയും ഇടയിൽ 40 വർഷം ഉണ്ടായിരുന്നു എന്ന് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഫറോവയെയും സമൂഹത്തെയും അള്ളാഹു മുക്കിക്കൊന്നത്. അപ്പൊ ഒരു പ്രവാചകർ ദുആ ചെയ്യുക, വേറെ പ്രവാചകർ ആമീൻ പറയുക, അള്ളാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരമുണ്ട് എന്ന് അറിയിക്കുക, എന്നിട്ട് സംഭവം നടക്കുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം. എന്തുകൊണ്ട്? ആ സംഭവം നടക്കേണ്ടത് എപ്പോഴാണ് അള്ളാഹുവിന് അറിയാം. അത് നടക്കേണ്ട സമയത്ത് അള്ളാഹു നടത്തി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ദുആഇന്റെ രണ്ടാമത്തെ രീതിയാണത്, അള്ളാഹു ഉത്തരം തരുന്നതിന്റെ രണ്ടാമത്തെ രീതിയാണത്. ചോദിച്ച കാര്യം കിട്ടും, പക്ഷെ ചോദിച്ച സമയത്താവില്ല കിട്ടുക, അല്പസമയങ്ങൾക്ക് ശേഷമായിരിക്കും. എപ്പോഴാണ് അതിന്റെ സമയം? അപ്പോൾ അത് അള്ളാഹു തരും എന്നത്
dua in the Uttara Labikuna, Maturidian. Varu Ridi, Vishuddha Hadithil Kanam, in either Numalingil, Pinit Allahu Namuk, Vidichitla Sharregal Allahu Tatimatum. Allahu Namuk Vidicha Sharregal Tatimatum, Varibakshe, Yatrayo, Abagadangal Nam Kanarund, Abagadangal Kanagayum, Avahanangal Kanagayum Chidal, Adila Yatrakar, or Alabu. Olum Bakia Villa and the Vidya Idum Vidam Vadinda Vahanangalaga Nashicha Boitindao, Paksha, Karyata Kurchanya Shichalo, Arkum Mono Sambavichitan Lavila, Alegal Cheria Muri, Kayinari Muri, Kalinari Muriwe, Talakuri Cheria Muriwe, Angan Erekshapotuane, Nilavadi Nilavadi Sampavangal, Namude Kachutibali Nam Kananada. Alakuri Paksha Allahu, Yadangalamuri, Dua in the Ijabati, Dua in the Avenda, Dua in the Uttaramallahu Nalgia Dairika. അതുകൊണ്ട് മറ്റൊരു രീതിയാണത് അല്ലാഹു വിധിച്ച ശർറുകളെ തട്ടിമാറ്റുക എന്നത് മൂന്നാമത്തെ രീതി ഇനി നാലാമത്തെ രീതി അല്ലാഹു ഈ മനുഷ്യൻ ദുആ ചെയ്ത ദുആകളൊക്കെ അല്ലാഹു പിടിച്ചു വെക്കും എന്നിട്ട് അന്ത്യനാളിൽ അല്ലാഹു ഈ മനുഷ്യന്റെ ദുആയിനൊക്കെ അന്ത്യനാളിൽ അവന് സവാബ് നൽകുമെന്ന് ബഹുമാനപ്പെട്ട ഹദീസിന്റെ കിതാബിൽ കാണാം അല്ലാഹു അന്ത്യനാളിൽ ഈ മനുഷ്യനോട് പറയും ഫയഖൂലു ലഹു അബദി അടിമയെ ദാഉതനി യൗമ കദ ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് തീരാൻ വേണ്ടി നിന്റെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി നിന്റെ വാഹനം ശരിയാവാൻ വേണ്ടി അങ്ങനെയൊക്കെ നീ എന്നോട് ദുആ ചെയ്തിട്ടില്ലായിരുന്നോ ഫയഖൂലു ലഹു അല്ലാഹു അവനോട് പറയാം അബദി എന്റെ അടിമേ ദാഉതനി യൗമ കദ ഇന്നാലിന്ന ദിവസം നീ എന്നോട് ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടില്ലായിരുന്നോ അതുകൊണ്ട് ഫാം സത്തു അലൈക ദഅവതക് നിന്റെ ദുആന ഞാനിതാ പിടിച്ചു വെച്ചിരിക്കുന്നു ഫഹാദ സവാബ് മകാന ദാലിക ദുആ ആ ദുആന്റെ സവാബ് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അടിമക്ക് അല്ലാഹു ഇങ്ങനെ അന്ത്യനാളിൽ അവൻ ദുആ ചെയ്ത ദുആന്റെ ഒക്കെ സവാബിനെ അതിന്റെ ഒക്കെ പ്രതിഫലത്തെ അന്ത്യനാളിൽ ഇങ്ങനെ നൽകുമെന്ന് എത്രത്തോളം ഫലാ യസാലുൽ അബ്ദു യുഇതാ മിന സവാബ് ഈ അടിമക്ക് അവൻ ചെയ്ത ദുആന്റെ സവാബ് അവൻ ചെയ്ത ദുആന്റെ പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും ഹത്തായ തമന്ന അവൻ ആഗ്രഹിച്ചു പോകുന്നു അന്നഹു ലം യക്കു അജാബഹു ദഅവതൻ ഖത്തു ഒരു ദുആന് പോലും അല്ലാഹു ദുനിയാവിൽ വെച്ച് ഉത്തരം തരാതെ എല്ലാ ദുആകളെയും അല്ലാഹു ഇങ്ങോട്ട് നീക്കി വെച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു ഈ അടിമ അങ്ങനെ ആഗ്രഹിച്ചു പോകുമെന്ന് വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ എല്ലാ നിലയിലും ഒരു നിലയിലും നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വെക്കാം നിരന്തരമായി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് വരാം പക്ഷേ അന്ത്യനാളിൽ അല്ലാഹു ഇതൊരു വലിയ നിധിയായി ഇതൊരു വലിയ ശേഖരമായി ഈ അടിമക്ക് തിരിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷെ ആ ദുആയിലും ഉൾപ്പെടാതെ പോകുന്ന ചില ദുആകളുണ്ട് അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു അടിമക്ക് ഉത്തരം നൽകും അല്ലാഹു അടിമക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും പക്ഷെ അവൻ ഇസ്തിഹ്ജാൽ ചെയ്യാൻ പാടില്ല എന്ന് മാലം ഇസ്തിഹ്ജിൽ അവൻ ഇസ്തിഹ്ജാൽ ചെയ്യാൻ പാടില്ല ഇസ്തിഹ്ജാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു കൈഫ ഇസ്തിഹ്ജിലു യാ റസൂലുള്ളാ എങ്ങനെയാണ് ഇസ്തിഹ്ജാൽ നബിയെ ഇസ്തിഹ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സഹാബത്ത് ചോദിച്ചു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഖൂലു ദാഉതുല്ലാഹ ഫലം യസ്തജിബ് ലി എന്നിങ്ങനെ ഒരു അടിമ പറയലാകുന്നു ഞാൻ അല്ലാഹുവിനോട് കുറേ ചോദിച്ചു ഞാൻ അല്ലാഹുവിനോട് കുറേ ദുആ ചെയ്തു പക്ഷെ റബ്ബ് എന്റെ ദുആനൊന്നും ഉത്തരം നൽകിയില്ലല്ലോ എന്നിങ്ങനെ ഒരു അടിമ പറയലാകുന്നു എന്ന് ഇങ്ങനെ ഒരു അടിമ പറയുകയാണെങ്കിൽ ആ സമയത്ത് അവന്റെ ദുആന് ഉത്തരം ലഭിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യലാണ് എന്തുകൊണ്ട് ഞാൻ കുറെ ചോദിച്ചു എനിക്ക് അള്ളാഹു ഉത്തരം തരുന്നില്ല എന്റെ കാര്യങ്ങളൊന്നും അള്ളാഹു പരിഹരിക്കുന്നില്ല എന്നിങ്ങനെ ഈ അടിമ പറയുമ്പോ എന്താണ് എന്റെ കാര്യങ്ങൾ അള്ളാഹു ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ അതിന്റെ സമയം അള്ളാഹുവിനല്ലേ അറിയൂ അള്ളാഹു അറിയുന്ന ആ സമയത്ത് അള്ളാഹു അത് നിറവേറ്റി കൊടുക്കും അതിന്റെ അത് നിറവേറ്റാൻ അള്ളാഹു ഉദ്ദേശിച്ച സമയം ഏതെന്ന് ഈ അടിമക്ക് എങ്ങനെ മനസ്സിലാവാൻ അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയാണത് ഞാൻ കുറെ ദുആ ചെയ്തു അള്ളാഹു എനിക്ക് ഉത്തരം നൽകില്ല എന്ന് പറയുക അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അവന്റെ ദുആ തള്ളപ്പെടുന്ന ദുആ ആകുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ദുആന് ഉത്തരം കിട്ടുന്ന രീതി ഈ നാല് രീതികളാണ് ചോദിച്ച കാര്യം കിട്ടും അത് ചോദിച്ച സമയത്ത് കിട്ടും അത് ഒരു ദുആന്റെ ഒരു ഉത്തരത്തിന്റെ രീതി മാത്രമാണ് ചോദിച്ച കാര്യം കിട്ടും ചോദിച്ച സമയം കിട്ടൂല അല്പം കഴിഞ്ഞിട്ടായിരിക്കാം കിട്ടാം എത്രയാണ് അതിന്റെ സമയ ദൈർഘ്യം അള്ളാഹു ആയാലും
മറ്റൊന്ന് ചോദിച്ച കാര്യം ഒന്നും കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ച, അള്ളാഹു നമുക്ക് വിധിച്ച ഷെറുകൾ തട്ടി മാറ്റിയേക്കാം. അതൊന്നും ഇല്ലെങ്കിലോ നാലാമത്തൊരു രീതി, അള്ളാഹുവിന്റെ ദുആകളൊക്കെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ചേക്കാം. ആഖിറത്തിലേക്ക് നീട്ടിവെച്ചിട്ട് ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവൻ ദുആ ചെയ്ത ദുആന്റെ സവാബിന് ഓരോന്നോരോന്നായി ഇങ്ങനെ നൽകുകയും ഈ അടിമ ആഗ്രഹിച്ചു പോവുകയും ചെയ്യുന്നു. അള്ളാഹുവെ, ദുനിയാവിൽ വെച്ച് ഞാൻ ദുആ ചെയ്ത ഒറ്റ ദുആനും നിനക്ക് അവിടെ വെച്ച് ഉത്തരം തരാതെ എല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ചുകൂടായിരുന്നോ എന്ന് ഒരടിമ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ എത്തുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് കുറെ ദുആ ചെയ്തു എന്നിട്ട് എന്റെ ദുആവിന് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറയുക എന്നുള്ള സ്വാഭാവികമായി മനുഷ്യ സ്വഭാവം അനുസരിച്ച് പറഞ്ഞു പോകുന്ന ആ വാക്ക് പ്രയോഗിച്ചാൽ അവന്റെ ദുആ തള്ളപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആകൾ എത്രയോ സംഭവങ്ങൾ നാം അറിയുന്നു, നാം കേൾക്കുന്നു, നമ്മുടെ തലമുറകൾ അനുഭവിച്ചു വന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബർ അള്ളാഹു മർക്കദ പോലെയുള്ളവരൊക്കെ ചോദിച്ചാൽ ചോദിച്ച കാര്യങ്ങൾക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുത്തിരുന്നു. പെട്ടെന്ന് കിട്ടേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് കൊടുത്തിരുന്നു, കൊടുത്തതായി നാം അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ച ആളുകളൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, പലരും അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ ദുആഇന്റെ ഇജാബത്തിന്റെ ശൈലി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇജാബത്ത് കൊടുത്ത ഒരു ശൈലിയിൽ വരെ അവർക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഉയർന്നവരാണ് ബാക്കിയുള്ളവരെന്നല്ല, പക്ഷെ ആ ഒരു ഇജാബത്തിന്റെ ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാലോ സഹീൽ ബുഖാരി വരെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണല്ലോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയോദന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു, ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ മഴയില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുന്നു, ഞങ്ങളുടെ ജീവികളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കൃഷികളൊക്കെ നശിച്ചു പോയിരിക്കുന്നു, നബിയെ മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ശക്തമായ മഴ, ശക്തമായ മഴ, ഒരാഴ്ച തുടർന്നു നിൽക്കുന്ന മഴ. ആളുകളുടെ വെള്ളത്തിന്റെ ക്ഷാമം തീർന്നു എന്ന് മാത്രമല്ല, വെള്ളപ്പൊക്കമുണ്ടായി, ആളുകൾ അവരുടെ കൃഷികളൊക്കെ നശിച്ചു, അവരുടെ കന്നുകാലികളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി. ആ സമയത്ത് അടുത്ത വെള്ളിയാഴ്ച ദിവസം ഇതേ സഹാബി കയറി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ ഇനി ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങൾ മഴ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഇനി ഞങ്ങൾക്ക് മഴ വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മഴ ഉണ്ടാവട്ടെ എന്ന്. അള്ളാഹുവെ ഇനി ഞങ്ങൾക്ക് മദീനക്കാർക്ക് ഇനി മഴ വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് മഴ പോവട്ടെ എന്ന് പറഞ്ഞ ഉടനെ മഴ മുഴുവനും ആ മദീന എന്ന പ്രദേശത്ത് നിന്നൊക്കെ നീങ്ങിപ്പോയി, ചുറ്റുഭാഗത്തേക്ക് നീങ്ങിപ്പോയി എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. ഇതേ ഒരു ശൈലിയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബർ അള്ളാഹു മർക്കദയുടെ ദുആയിലൊക്കെ ഇജാബത്തിന്റെ ശൈലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാലോ ഇവിടെ പല സ്ഥലങ്ങളിലും ദുആ ചെയ്ത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് ഉടനെ മഴ കിട്ടിയ അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. മമ്പാട് പ്രദേശത്ത് ഇന്നും അതിന് ചില ദൃസാക്ഷികളായ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. മമ്പാട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കുറെയൊക്കെ പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കൽ മമ്പാട് പള്ളിയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി പോവുകയായിരുന്നു. അവരൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ അവർ പറഞ്ഞു, ഇന്ന് ഞാൻ ദുആ ചെയ്യില്ല, നാളെ ദുഹർ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ കന്നുകാലികളുമായി വരണമെന്ന് പറയുകയായിരുന്നു. കന്നുകാലികളുമായി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ദുഹർ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ടവർ ആരോടും ഒന്നും സംസാരിക്കാതെ നേരെ ഈ കന്നുകാലികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ ഈ അഹമ്മദ് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നാക്കാലികളും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് നീ മഴ തടയരുതേ തമ്പുരാനെ എന്ന് പറഞ്ഞു എന്ന. ഉടനെ മഴ പെയ്തു എന്ന് മാത്രമല്ല, ആ മഴ കൊണ്ട ആളുകൾ ചിലരൊക്കെ ഇന്നും മമ്പാട് പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതൊരു മഴ വേണം എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു മഴ കൊടുക്കുകയായിരുന്നു. എന്നാൽ മഴ വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ സമയത്ത് മഴ ഒഴിഞ്ഞു പോയ സംഭവം കാണാൻ കഴിയും. പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ വാർഷിക സമ്മേളനം നടക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് മഴക്കാറ് കൂടി വരികയും മഴ ഉണ്ടായാൽ യോഗത്തിന്റെ നടപടികളൊക്കെ ഇല്ലാതെയാകുമെന്നും അവിടെ തീരുമാനിക്കപ്പെട്ട പരിപാടികളൊന്നും നടക്കാതെ പോകുമെന്നൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന്റെ നാനോന്മുഖ പുരോഗതിക്കായി യത്നിച്ച നിസ്തുല ത്യാഗിയായ ബഹുമാനപ്പെട്ട ബാഫക്കൈ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ മഴ പെയ്തു പോയാൽ നമ്മുടെ പരിപാടികളൊക്കെ യോഗങ്ങളൊക്കെ ഇന്ന് നാം ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ആ സ്റ്റേജിൽ നിന്നും
ചുറ്റുപാടും പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്തപ്പോഴും പട്ടിക്കാട് പ്രദേശത്തൊന്നും മഴ ഉണ്ടായില്ല എന്നും അനുഭവിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മഴ കൊടുത്തു. മഴ മതി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മഴയെ നിർത്തി. എന്നതുപോലെ ആ ഒരു ശൈലിയിൽ ഇവരുടെയൊക്കെ ദുആയിന്റെ ഇജാബത്ത് നാം കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇതിന് സാധിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അവർ ഒരിക്കൽ ബസ്രയിലൂടെ നടക്കുകയായിരുന്നു. ബസ്രയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞങ്ങൾ അള്ളാഹുവിനോട് കുറെ ദുആ ചെയ്തു. അള്ളാഹു പറഞ്ഞു, ദുഊനി അസ്തജിബ് ലക്കും എന്ന, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്നാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരുന്നില്ലല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനും അദ്ദേഹം റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, യാ അഹ്ലൽ ബസറ, ഓ ബസ്രക്കാരായ ജനങ്ങളെ, ബസ്രയിലെ ആളുകളെ, മാത്തത്തു ഖുലൂബുക്കും ഫി അശ്രി അഷ്യാഇൻ, നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പത്ത് കാര്യങ്ങളിൽ മരിച്ചു പോയിരിക്കുന്നു. പത്ത് കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയമൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. കൈഫ യുസ്തജാബു ദുആഉക്കും, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ദുആഇന് ഉത്തരം ലഭിക്കുക എന്നായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു, അറഫ്തുമുല്ലാഹത്താല, അള്ളാഹു താലയെ നിങ്ങൾ അറിയും, അള്ളാഹുവിനെ നിങ്ങൾ അറിയും, വലം തൂഹു ഹഖഹു, എന്നാൽ അള്ളാഹുവിന്റെ ഹക്കിനെ നിങ്ങൾ വീട്ടുന്നില്ല. അള്ളാഹുവാണ് ലോകത്തെ പടച്ചതെന്നും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്നും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവനെന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നവനും അള്ളാഹുവാണെന്ന കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ വലം തൂഹു ഹഖഹു, അള്ളാഹുവിന്റെ ഹക്കിനെ നിങ്ങൾ വീട്ടുന്നില്ല, അള്ളാഹുവിനെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുന്നില്ല എന്ന്. പിന്നെ പറഞ്ഞു, ഖറഅതുമുൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതുന്നു, വലം തഅമലു ബിഹി, ഖുർആനുമായി നിങ്ങൾ അമൽ ചെയ്യുന്നില്ല എന്ന്. ഖുർആൻ നിങ്ങൾ ഖുർആനിനെ ഓതുന്നുണ്ട്, ഖുർആൻ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നില്ല എന്ന്. നോക്കൂ, അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനോടുള്ള ഹത്തനെ വീട്ടുന്നില്ല, അള്ളാഹുവിനോട് അറിയാം, അള്ളാഹുവിനോടുള്ള ഹത്തനെ വീട്ടുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായും ഒരു യാഥാർത്ഥ്യമായി നമുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു സംഭവം ഇങ്ങനെ കാണാം. ഒരിക്കൽ ഒരു തമ്മാടിയായ മനുഷ്യൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. തമ്മാടിയായ മനുഷ്യൻ അവൻ എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിരുന്നു. ഒരു പെട്ടെന്ന് അവന് നന്നാവാനുള്ള ചിന്ത വരികയും സ്വാലിഹായ മനുഷ്യനായി ജീവിക്കണമെന്നും ഈമാൻ സലാമത്തിലാവണമെന്നൊക്കെ ആഗ്രഹം വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തുകയാണ്. അവരോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തി ഈ മനുഷ്യനോട് ബഹുമാനപ്പെട്ടവർ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഈ മനുഷ്യൻ പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, എനിക്ക് നന്നാവണം, എനിക്ക് സ്വർഗാവകാശിയാവണം, പക്ഷേ എന്റെ ഈ തമ്മാടിത്തരങ്ങൾ, എന്റെ ചീത്ത പ്രവർത്തനങ്ങൾ, മോശ പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല. കള്ളുകൂടി ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, വ്യഭിചാരം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇതൊക്കെ വേശ്യാവൃത്തി ചെയ്യും, കള്ളുകുടിക്കും, എല്ലാം ചെയ്യും, പക്ഷേ എനിക്ക് സ്വർഗാവകാശി ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഓക്കെ, നിനക്ക് വേണ്ടാവൃത്തികളൊക്കെ ചെയ്യാം, പക്ഷേ ഞാൻ ചില നിബന്ധനകൾ നിന്നോട് വെക്കും, ആ നിബന്ധന നീ പാലിക്കണമെന്ന്. ആദ്യമായി ചോദിച്ചു, മനുഷ്യ നീ എവിടെയാണ്, മനുഷ്യ നിനക്ക് ആരാണ് ഭക്ഷണം തരുന്നത് എന്ന് ചോദിച്ചു. നിനക്ക് ഭക്ഷണം തരുന്നവൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തൊരു വിഡിത്തമാണ് നീ പറയുന്നത്, ബുദ്ധിയില്ലാത്ത നായ, ആ നായക്ക് ഭക്ഷണം കൊടുത്താൽ അവന്റെ യജമാനനെ കാണുമ്പോൾ അവൻ വാലാട്ടുന്നു, അവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു, അവൻ പറഞ്ഞതനുസരിക്കുന്നു. എന്നാൽ ബുദ്ധിയുള്ള നിനക്ക് ഭക്ഷണം തരുന്ന അള്ളാഹു, അള്ളാഹുവിന്റെ ഭക്ഷണം നീ ഭക്ഷിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെതിര് ചെയ്യുകയും ചെയ്യുമെന്നാണോ നീ പറയുന്നത്? അത് ഏതൊരു ബുദ്ധി സമ്മതിക്കുന്ന കാര്യമാണ്? ബുദ്ധിഹീനരായ, ബുദ്ധിരഹിതരായ ആളുകൾ പറയുന്ന വാചകമല്ലയോ ഇത്? അതുകൊണ്ട് അള്ളാഹുവിനെ എതിര് ചെയ്തോ പ്രശ്നമില്ല, പക്ഷേ അള്ളാഹുവിന്റെ ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ല എന്ന്. അപ്പോ അള്ളാഹുവിന്റെ ഹക്ക്, അള്ളാഹു നമുക്ക് തരുന്ന ഭക്ഷണത്തിന് അള്ളാഹുവിനോട് ഹക്ക് നാം പാലിക്കേണ്ടതുണ്ട്, അവനോട് ബാധ്യത പാലിക്കേണ്ടതുണ്ട്. വീണ്ടും ചോദിച്ചു, മനുഷ്യ നീ എവിടെയാണ് താമസിക്കുന്നത്, ആരുടെ ഭൂമിയിലാണ് നീ താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിലാണ് താമസിക്കുന്നത്, അള്ളാഹുവിന്റെ ഭൂമിയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എങ്കിൽ നിനക്ക് അള്ളാഹുവിനെ എതിര് ചെയ്യാം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അള്ളാഹുവിന്റെ ഭൂമിയിൽ താമസിക്കാൻ പാടില്ല.
Allah in the Bumil Tamasikan Padilla, Allah in the Bumil Tamasikilla in the Dingil, then a Kalahu in Adrisado, Prashnamilla in the Paragan. Premonition Parano, Enganayan Jivikum, Allah in the Bumilla, Yan Enkal Jivikan, Avasaramunde, Adagunda Allah in the Bumil Jivikan, Maturis Bumi, Maturis Talam, Enkal Katilla in the Parano. Apum Bumana put over Sodi Chamanisha, Nenakarilla, Adimaya Nakandatile, Adimaka Jivikan, Tamasikan, Idam Nalgunu another Gunde. Yajaman and Parna the Purnama, Yamanangi Rikuno, Yajaman and the Kalpanak Purnama, Yangi Rishukundam Jivikuno, E. Adima, Yajaman and Analai Bandam, Avene, Jivikanla, Saugering Luriki Kurkuna the Gundi, E. Adiman and Say the Bohun Wengil, Yajaman and I, Allah, who Nenakala, Saugering Lum Say the Terno, Nenakajivikanla, Sahajering Lumuriki Terno, Yenatani Allah, who never say Yumanana Parina de Buddhi Lamanishan Parayama, Buddhi Samadikuna Kariamana de, Adagunda Nenek, the Tigal Sayam. പക്ഷെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഒരുപാട് നിബന്ധനകൾ വെക്കുകയായിരുന്നു അവസാനം പറഞ്ഞു മനുഷ്യാനെ തെറ്റുകൾ ചെയ്തോ നീ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് നീ വിട പറയുമോ അതല്ല കാഫിറായി മരിച്ചു പോകുമോ അസ്രായീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് നിനക്ക് പറയാൻ കഴിയുമോ അസ്രായീൽ അല്പം ഒന്ന് മാറി നിൽക്കണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് അല്ലാഹുവുമായിട്ട് എനിക്ക് ഒരുപാട് ഹഖുകൾ വീട്ടാനുണ്ട് ഞാനൊന്ന് തൗബ ചെയ്ത് നന്നാവട്ടെ എനിക്കൊന്നൊരു സമയം തരണമെന്ന് നിനക്ക് പറഞ്ഞുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാമിനെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു പോയി മനുഷ്യൻ പറയുന്നു അതിനെങ്ങനെ സാധിക്കാനാ അത് അല്ലാഹുവിന് മാത്രം അത് അസ്രായീൽ അലൈഹിസ്സലാം ആ സമയമായാൽ അസ്രായീൽ അലൈഹിസ്സലാം വരികയും റൂഹ് പിടിക്കുകയും ചെയ്യില്ലയോ ആ അസ്രായീലിനെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറയുന്നു വീണ്ടും ബഹുമാനപ്പെട്ടവർ ഒരുപാട് ഒരുപാട് നിബന്ധനകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ മനുഷ്യനോട് ഇതൊക്കെ ഒഴിവാക്കിയേ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നിനക്ക് തെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ വേണ്ടാവൃത്തികൾ മുഴുവനും ഉപേക്ഷിക്കുകയും സ്വാലിഹായ മനുഷ്യനായി തീരുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ പറയുന്നത് അല്ലാഹുവിനെ അറിയാം അല്ലാഹുവിന്റെ ഹക്കുകളെ വീട്ടാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല അല്ലാഹുവിന്റെ ഹക്കുകളെ വീട്ടാൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ അല്ലാഹു പെട്ടെന്നുള്ള ഉത്തരം അവന് കൊടുക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ് അതുപോലെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇദ്ദായത്തും അദാവത്ത ഷൈത്താനി ഇദ്ദായത്തും അദാവത്ത ഷൈത്താനി ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ ബസ്രാക്കാരായ ജനങ്ങളോട് പറയുന്നു ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ പറയുന്നു എന്നിട്ടോ നിങ്ങൾ ഷൈത്താനെ വഴിപ്പെടുകയും ചെയ്യുന്നു ഷൈത്താൻ ശത്രുവാണെന്ന് പറഞ്ഞാൽ ആ ശത്രുവാകുന്ന ഷൈത്താനെ ശത്രുവായി കാണണം ഷൈത്താനെ ശത്രുവാണെന്ന് പറയുന്നതിനോടുകൂടെ നിങ്ങൾ ഷൈത്താനെ വഴിപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയായാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഉത്തരം അല്ലാഹു നൽകുക എന്ന് പിന്നെ ചോദിച്ചു പിന്നെ പറയുന്നു തഖൂലൂന ഇന്നക്കും മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു നിങ്ങൾ മുഹമ്മദ് നബിയുടെ സമൂഹമാണെന്ന് പറയുന്നു എന്നാൽ വലം തഅമലു ബിസുന്നതിഹി അവിടുത്തെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ല എന്ന് അവിടുത്തെ സുന്നത്ത് കൊണ്ട് നിങ്ങൾ അമല് ചെയ്യുന്നില്ല മുഹമ്മദ് നബിയുടെ ഉമ്മത്താണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല പിന്നെ അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരം നൽകും നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പിന്നെ പറഞ്ഞു ദഅയ്തും ദുഖൂലൽ ജന്ന സ്വർഗത്തിലെ പ്രവേശിക്കണമെന്ന് നിങ്ങൾ പറയുന്നു സ്വർഗാവകാശികളാവണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാൽ വലം തഅമലൂലഹ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ സ്വർഗത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ നിങ്ങൾ എങ്ങനെ സ്വർഗാവകാശികളാകും നിങ്ങൾക്ക് എങ്ങനെ ദുആഇന്റെ ഉത്തരം അല്ലാഹു ലഭിക്കും എന്ന് ചോദിക്കുകയാണ് പിന്നെ പറഞ്ഞു നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയി എറിയുകയാണ് നരകത്തിലേക്ക് വേണ്ടിയുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത് അങ്ങനെ നിങ്ങൾ ആ ജോലികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ദുആഇന് പെട്ടെന്ന് ഉത്തരം ലഭിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ലഭിക്കാനാണ് ബസ്രയിലെ ജനങ്ങളെ അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹക്കുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വിധിവിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു പരിഗണിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ അള്ളാഹു തരികയും നിങ്ങളുടെ ദുആഇന് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് ഉത്തരം നൽകുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുക അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് നാം വിശദീകരിച്ചത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം താഴ്മയോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരായത്ത് മാത്രം ബഹുമാനപ്പെട്ട മുഫസ്സറുകളുടെയും ഹദീസിന്റെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില സംഗതികൾ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ് അത് മുഅ്മിൻ ഇങ്ങനെ എപ്പോഴും
അവന് സുഖകരമായ അവസ്ഥയിലും അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് ഇവന് വല്ലാത്ത താല്പര്യമാകും, ഇവനോട് വല്ലാത്ത സ്നേഹം വരും, ഇവൻ അവന്റെ മുത്തത്തങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തും. ദുആന്റെ ഉത്തരം നാല് രീതിയിലായിരിക്കും. ചോദിച്ച കാര്യം കിട്ടും, അത് ചോദിച്ച സമയത്ത് ലഭിക്കും. മറ്റൊന്ന് ചോദിച്ച കാര്യം ലഭിക്കും, അല്പം കഴിഞ്ഞതിന് ശേഷം ലഭിക്കും. മറ്റൊന്ന് നമുക്കുള്ള ഷെറുകളൊക്കെ അള്ളാഹു തട്ടി മാറ്റും. മറ്റൊന്ന് ഒന്നും അല്ലെങ്കിൽ ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഇതിന്റെയൊക്കെ സവാബിനെ അടിമക്ക് നൽകും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ദുആന്റെ ഉത്തരം ലഭിക്കുമെന്നും, ദുആന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ പരമാവധി നാം ശ്രദ്ധിക്കണമെന്നും ബഹുമാനപ്പെട്ട ഇമാമുമാരുടെ, ബഹുമാനപ്പെട്ട അയ്മത്തിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അള്ളാഹു ദുആന് ഉത്തരം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും നമ്മേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്ത് ഇസ്സത്തോടെ, റാഹത്തോടെ, അഭിമാനത്തോടെ, ഒരാളുടെ മുമ്പിലും അഭിമാനം പണയം വെക്കാതെ ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ പലരും ഒക്കെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞുപോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും അള്ളാഹു അവന്റെ തോളത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കങ്ങനെ സംഘടിക്കാനും മതപരമായ വിഷയങ്ങൾ ഇങ്ങനെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇവിടെ അവസരം ഒരുക്കിയ, ജീവിതത്തിൽ ഒരിക്കൽ പോലും സുഖമായി ഒരു രാത്രി പോലും അന്തിയുറങ്ങാത്ത, ഒരു നേരം പോലും സുഖകരമായി ഭക്ഷണം കഴിക്കാത്ത നമ്മുടെ പൂർവീകരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിമന്യരായ ഉലമാക്കൾ, സാദാത്തിങ്ങൾ, അള്ളാഹുവെ അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അവിടെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഓരോ ഹർക്കാത്ത് സക്കനാത്തുകളും ആഖിറത്തിലേക്കുള്ള ഉഖ്റവിയായ ജീവിതത്തിൽ പദവികൾ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവിടെ ഖബറിൽ സുഖകരമായ സ്വർഗീയമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരൊക്കെ കാണിച്ചു തന്ന പാതയിൽ ഉറച്ചു നിൽക്കാനും അവസാനം അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും ഞങ്ങൾക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.